നമസ്കാരം. ജീർണതയുടെ അഴുക്കു പുരണ്ട കറൻസി പാർട്ടിക്ക് വേണ്ടെന്ന് ഒരു മുഖ്യമന്ത്രി പറഞ്ഞതൊന്നും ഇപ്പോൾ ആരും ഓർക്കുന്നുണ്ടാവില്ല. 2008-ൽ VS അച്യുതാനന്ദൻ്റെതായി വന്ന പ്രസ്താവനയാണത്. വൃക്ക തട്ടിപ്പ് കേസിൽ പ്രതിയായി സിംഗപ്പൂരിൽ കേസുള്ളയാളാണ് ഫാരിസ് അബൂബക്കർ എന്നും അത്തരം വെറുക്കപ്പെട്ട ആളുകളുടെ പണം പാർട്ടിക്ക് വേണ്ടെന്നുമാണ് അന്ന് VS പറഞ്ഞത്. അക്കാലത്ത് പാർട്ടിക്കകത്ത് വലിയ കോളിളക്കമുണ്ടാക്കിയ പ്രസ്താവനയായിരുന്നു അത്. പാർട്ടി സെക്രട്ടറി പിണറായി വിജയനുമായി അടുത്ത വ്യക്തിബന്ധമുള്ള ഫാരിസ് അബൂബക്കർ ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രധാന അടുപ്പക്കാരനായി തുടരുന്ന പശ്ചാത്തലത്തിൽ അതിനനുസരിച്ചുള്ള ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തുവന്നത്. കടലാസ് കമ്പനികൾ കേരളത്തിലും തമിഴ്നാട്ടിലുമായി തണ്ണീർത്തടങ്ങളടക്കം 1500 ഏക്കറോളം ഭൂമി വാങ്ങിക്കൂട്ടിയത് സംബന്ധിച്ച് ഇംഗ്ലീഷ് ന്യൂസ് പോർട്ടൽ ലീഡ് പ്രസിദ്ധീകരിച്ച വാർത്താ പരമ്പരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. ദേശീയ തലത്തിൽ അതിപ്രശസ്തയായ മാധ്യമപ്രവർത്തകയും ഗോയങ്കെ അവാർഡ് ജേതാവുമായ സന്ധ്യ രവിശങ്കറാണ് ഫാരിസ് അബൂബക്കർ, ശോഭ ഡെവലപ്പേഴ്സിൻ്റെ PNC മേനോൻ എന്നിവരുടെ ഭൂമി ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണ പരമ്പരയിലെ ആദ്യ ഭാഗത്തിൽ പിണറായി വിജയനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഭൂമി ഇടപാടുകളിൽ നിന്നുള്ള 552 കോടിയോളം രൂപ വിദേശത്തേക്ക് കടത്തിയെന്നും UAE, US എന്നീ രാജ്യങ്ങളിലേക്കാണ് പണം പോയതെന്നുമാണ് വാർത്താ പരമ്പരയിൽ പറയുന്നത്. 1500 ഏക്കറോളം ഭൂമി സംശയാസ്പദമായ രീതിയിൽ കേരള മുഖ്യമന്ത്രിയുടെ ഒരു സഹപ്രവർത്തകൻ കൈക്കലാക്കിയെന്നും റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ രംഗത്തെ പ്രമുഖരായ ശോഭ ഡെവലപ്പേഴ്സ് എങ്ങനെയാണ് അദ്ദേഹവുമായി ദുരൂഹമായ ഇടപാടുകൾ നടത്തിയതെന്നും നോക്കാം എന്ന ആമുഖത്തോടെയാണ് പരമ്പര തുടങ്ങിയിരിക്കുന്നത്. 2000 ആരംഭം മുതൽ ശോഭ ഡെവലപ്പേഴ്സും ഫാരിസും ബിനാമികളും ഉൾപ്പെടുന്ന സംശയാസ്പദമായ കമ്പനികളും ഒരുമിച്ച് പ്രവർത്തിച്ചു വരികയാണ്. ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ കമ്പനികൾ പ്രവർത്തനരഹിതമാവുകയും ചെയ്യുന്നുവെന്ന് വാർത്താ പരമ്പരയിൽ പറയുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായി ആകെ 1468.99 ഏക്കർ ഭൂമി വഴിവിട്ട രീതിയിൽ വാങ്ങിക്കൂട്ടിയെന്നാണ് രേഖകൾ സഹിതം വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി സ്വദേശിയായ ലാൻഡ് ബാങ്ക് അഗ്രിഗേറ്റർ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഫാരിസിൻ്റെതാണ് ബിസിനസ്സിലെ ആദ്യ റോൾ. ശോഭയുടെ പദ്ധതികൾക്കായി വൻതോതിൽ ഭൂമി ഏറ്റെടുക്കുന്ന ആളാണ് ഫാരിസ്. പാരറ്റ് ഗ്രോവ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ ഡയറക്ടറായ ഫാരിസ് 85 കമ്പനികളുടെ വെബ് ഉപയോഗിച്ചാണ് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായി മൊത്തം 1500 ഏക്കർ ഭൂമി വാങ്ങിയത്. കേരളത്തിലെ തൃപ്പൂണിത്തുറയിലെ തണ്ണീർത്തടങ്ങൾ മുതൽ പുഴയ്ക്കലിലെ നെൽവയലുകൾ വരെ ഫാരിസ് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുകയും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ സ്വാധീന ശൃംഖല ഉപയോഗിച്ച് ഇവയെല്ലാം സാധാരണ ഭൂമിയാക്കി തരം മാറ്റുകയും ചെയ്തുവെന്നും വാർത്തയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ കച്ചവടം പുരോഗമിക്കുന്നതിനിടയിൽ അതിന് സഹായകമായ നിലയിലാണ് 2018-ൽ നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ സർക്കാർ വരുത്തിയതെന്നും അത് ഈ റിയൽ എസ്റ്റേറ്റ് ലോബിയെ സഹായിക്കാനായിരുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വാർത്ത വലിയ വിവാദമായതോടെ ഒരു അന്വേഷണ ഏജൻസി ബന്ധപ്പെട്ടിരുന്നുവെന്ന് സന്ധ്യ രവിശങ്കർ വ്യക്തമാക്കി. ലീഡിൽ പ്രസിദ്ധീകരിച്ച വാർത്തയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും രണ്ടാം ഭാഗം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നും അവർ പറഞ്ഞു. ദേശാഭിമാനി മുൻ സഹപത്രാധിപർ ജി ശക്തിധരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉയർത്തിയ ചൂടും പുകയും എരിഞ്ഞടങ്ങുന്നതിനിടയിലാണ് ലീഡിൻ്റെ ആരോപണം കൂടി പിണറായി വിജയന് നേരെ ഉയർന്നു വന്നിരിക്കുന്നത്. ഏതോ ഒരു വമ്പൻ കൊടുത്ത 2 കോടിയിൽപരം രൂപ ടൈംസ് സ്ക്വയറിൽ വരെ സ്വാധീനമുള്ള നേതാവ് 2 കെട്ടുകളിലാക്കി കൈതോലപ്പായയിൽ പൊതിഞ്ഞ് ഇപ്പോൾ മന്ത്രിസഭയിലുള്ള ഒരു നേതാവിൻ്റെ കാറിൽ കടത്തി എന്നാണ് ശക്തിധരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത്. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും അതിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാതിരിക്കുകയാണ് മുഖ്യമന്ത്രി. നേരത്തെ സ്വപ്ന സുരേഷ് പൊട്ടിത്തെറിച്ചപ്പോഴും AI ക്യാമറ അഴിമതിയുമായി VD സതീശനും രമേശ് ചെന്നിത്തലയും ആഞ്ഞടിച്ചപ്പോഴും അതിനെയൊക്കെ മൗനം കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി നേരിട്ടത്. ചുറ്റുനിന്നും ആരോപണങ്ങൾ ശരമാരി തീർക്കുമ്പോൾ മൗനം വിദ്വാനുഭൂഷണം എന്ന പഴഞ്ചൊല്ലിൻ്റെ മറപിടിച്ച് എത്രനാൾ ഈ വിദ്വാന് മുന്നോട്ടു പോകാനാവും എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം.